ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് റിവ്യൂസ് കൊച്ചി. നമ്മൾ ഇന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള കസിനോ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഭൂരിഭാഗം കൊച്ചിയിലുള്ളവർക്ക് അറിയാവുന്ന ഒരു ഹോട്ടലാണ്. വളരെയധികം വർഷങ്ങളായിട്ട് നിലകൊള്ളുന്നൊരു വളരെ നല്ല എക്സ്പീരിയൻസ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഹോട്ടലാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. തറവാട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് വളരെയധികം വർഷങ്ങളായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും അവർ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എന്താണ് സ്പ്രെഡ്സ് ഇപ്പോഴും സൂപ്പറാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ഒരു ലെഗസി ഇപ്പോഴും അവർ കീപ്പ് ചെയ്യണോ എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബുഫേ ഉണ്ട് ഇപ്പോൾ ഇവിടെ, ബുഫേ സ്പ്രെഡ്. അത് നിങ്ങൾ പ്രൈസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ പറയുക, ഞെട്ടും. 999+ tax ആണ് ബുഫേക്ക്. അതും ജസ്റ്റ് ബുഫേ മാത്രമല്ല, അത് കൂടാണ്ട് കോംപ്ലിമെൻ്ററി പൂൾ ആക്സസ് ഉണ്ട്. അപ്പോൾ വരുന്നവരെല്ലാവരും അവരുടെ സ്വിമ്മിംഗ് ട്രങ്ക്സ്, കോസ്റ്റ്യൂംസ് എല്ലാം കൂടെ എടുത്തോ. കാരണം ഇവിടുത്തെ പൂൾ ആക്സസ് വിത്ത് ബുഫേ കിട്ടാൻ ഇച്ചിരി പാടാണ്. എപ്പോഴും ഇങ്ങനെ വരുന്നൊരു സംഭവമല്ല. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണത്. ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത്രയും നാളിലും വളരെ റെയറായിട്ട് കിട്ടുന്നൊരു അവസരമാണിത്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു ഹോട്ടലല്ല ഇത്, ദിസ് ഇസ് ദ കസീനോ ഹോട്ടൽ. വളരെ അധികം ഹൈ ഹോപ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് കൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റിയിൽ കാണുന്നു, ലൈക്ക് ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നുള്ളത്. കാരണം ഇവിടുത്തെ ഫുഡ് ഇസ് ലൈക്ക് അമേസിങ്. ഞാൻ പേഴ്സണലി വന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം വളരെയധികം അടിപൊളി ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൈ എക്സ്പെക്റ്റേഷൻസ് ആർ ലൈക്ക് വേ അബവ്. അപ്പോൾ നമുക്ക് നോക്കാം ഉള്ള ആദ്യത്തെ തവണയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള ഓവറോൾ എക്സ്പീരിയൻസ്. ഫുഡ് മാത്രമല്ല റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഇതൊക്കെ അവർ ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യണമെന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ അകത്തേക്ക് കയറാം. അപ്പം നമ്മുടെ ഫുഡ് ഇവിടെയല്ല, ഇത് ലോബിയാണ്. റെസ്റ്റോറൻ്റ് ഉള്ളത് നേരെ ഓപ്പോസിറ്റാണ്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകും. അല്ല, കയറി വരുന്നിടത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് സംഭവം. തറവാട് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് നമുക്കിനെ അറിയിക്കാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മാനേജർ. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഭയങ്കര നല്ല രസമാണ് കാണാൻ. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. സത്യം, ഞാൻ വന്നപ്പോൾ തന്നെ നോട്ടീസ് ചെയ്തതാണ് ഞങ്ങൾ കാണിച്ചത്. അൺഡിനയബിളി ബ്യൂട്ടിഫുൾ, സ്പെഷ്യലി ഈ മഴക്കാലത്ത്. സി, ഡൈനിങ് ഏരിയ ഉണ്ട്, അടിപൊളിയല്ലേ. എന്താ പറയുക, ട്രൂലി ക്ലാസ്. അത്ര അതാണ് എനിക്ക് പറയാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത്. വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ഈവൻ ആഫ്റ്റർ. നിങ്ങളൊന്ന് ആലോചിക്കുന്നത് എത്ര വർഷം പഴക്കമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണെന്ന്. സ്റ്റിൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ഗൈസ് മെയിൻറ്റെയിൻ ഇറ്റ് വെൽ. ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ താജും ഇവരുടെ കണ്ടില്ലേ, പഴക്കം ഉണ്ടെങ്കിലും ആ മെയിൻ്റെനൻസ് സൂപ്പറായതുകൊണ്ട്. നമ്മുടെ ഇവിടെ സ്പ്രെഡ് എല്ലാം ഇങ്ങനെ റെഡിയാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാത്തത്. ഫുൾ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഹായ്, ഹീസ് വെയിങ് അറ്റ് അസ്. ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി, ഞങ്ങളെ ഞങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചു. ഊഹിക്കാം എവിടെ ഇരിക്കും എന്നുള്ളത്. ഇത്രയും വലുത് ആ സ്പ്രെഡ് കണ്ട, ആ കാണുന്ന ഈ സംഭവം കണ്ട, ഇതിനകത്താണ് മൊത്തം സ്പ്രെഡ് ഇരിക്കുന്നത്. ബാക്കി ഫുൾ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ്, ഡൈനിങ് സ്പേസ് ആണ്. എനിക്ക് ഈ സീറ്റ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടോ അടിപൊളിയല്ലേ. എനിക്ക് ഇങ്ങനെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു സുഖമില്ലാത്ത അനിയനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇരുത്തി അമ്മയ്ക്ക് സൈഡിൽ ഇരുന്ന് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത് ഇങ്ങനത്തെ
ഏരിയസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ റെസ്റ്റോറൻസ് ഒക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സീറ്റിംഗ് ഉണ്ടാവുന്ന എപ്പോഴും നോക്കും. ഈ സീറ്റിംഗ് ഭയങ്കര കംഫർട്ടബിളാണ് വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക്. ഇന്നത്തെ സ്പെഷ്യലി മോക്ടെയിൽസ് ആൻഡ് കോക്ടെയിൽസ് ഉണ്ട് കേട്ടോ. മോക്ടെയിൽസ് ആർ വിതൗട്ട് ആൽക്കഹോൾ ആൻഡ് കോക്ടെയിൽസ് ഡു യൂസ് ആൽക്കഹോൾ. ഇപ്പോൾ ഈ കാണുന്ന സംഭവമാണ് സാങ്ക്രിയ. ഇതിനകത്ത് വൈനുണ്ട്, ബ്രാൻഡി വരും, പിന്നെ ഫ്രൂട്ട്സും ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഹെൽത്ത് നോക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വളരെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. കണ്ട വാട്ടർ മെലൻ ആൻഡ് മിൻ ഡീടോക്സ് വാട്ടർ, ജിഞ്ചർ ആൻഡ് ഹണി ഡീടോക്സ് വാട്ടർ, കുംബർ ആൻഡ് കാരറ്റ് ഡീടോക്സ് വാട്ടർ. ഇതൊക്കെ ഡീടോക്സ് വാട്ടറിനെ പറ്റി അറിയാൻ പാടില്ലാത്തവർക്ക് ആയിട്ട് പറയാണ്. ഡീടോക്സ് വാട്ടർ എന്ന് പറഞ്ഞാൽ തടി കുറയാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഫാറ്റ് ബേണിംഗ് ഡ്രിങ്ക് ആണ് ബേസിക്കലി. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മെറ്റബോളിസം കൂട്ടും, അതാണ് സംഭവം. ഞാൻ ട്രൈ ചെയ്തിട്ട് വളരെ അധികം എന്താ പറയുക നല്ല ഔട്ട്കം വന്നിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ തടി 9 കിലോ എടുത്ത് കുറഞ്ഞതാണ്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഇത് മാത്രം കുടിച്ചാൽ പോരാ, എന്നാലും കുറച്ച് ചെറിയ എക്സസൈസും കൂടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഡബിൾ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ കാണുന്ന ഫുഡ് അടി മാത്രമല്ല, നമ്മൾ കുറച്ച് ഹെൽത്തും നോക്കണം. ഞാൻ വളരെ കുറവാണ്, പിന്നിലേക്കാണ് അതിൽ, എന്നാലും നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഇതാണ് സൂപ്പ് സെക്ഷൻ. സൂപ്പിലുള്ളത് കെയ്മൻ ക്രാബ് സൂപ്പ് വിത്ത് സ്വീറ്റ് കോൺ ആണ്. കണ്ടില്ലേ, ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ സൂപ്പൊന്നും അങ്ങനെ എല്ലായിടത്തും കാണുന്ന സാധനം പോലും അല്ല. നമ്മുടെ പേജിൽ ഇത് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലം. വെജിറ്റബിൾ മാൻചോ സൂപ്പ്, ഇങ്ങനെ മാൻചോ സൂപ്പൊക്കെ ബുഫേയിൽ തന്നെ വരുന്നത് റയറാണ്. വി ഓൾസോ ഹാവ് എ ലോട്ട് ഓഫ് ബ്രെഡ്സ് ഓവർ ഹിയർ. ദാറ്റ്സ് ബട്ടർ. കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. യൂഷ്വലി മാൻചോ സൂപ്പിൽ ഒരു കളർ ആഡ് ചെയ്യാറുണ്ട്, അത് ചെയ്തിട്ടില്ല ഇവർ. എന്തായാലും ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ലോട്ട് ഓഫ് ബ്രെഡ്സ്. സ്റ്റാർട്ടേഴ്സ് ആണ് ലൈവ് കിച്ചണിലുള്ളത്. മുഖ് ഷാനാസ് ഡ്രസ്സിംഗ്, പുതിന ജാക്കറ്റ് പൊട്ടിട്ടു, കോണ്ടിമെന്റ്സ്. നിങ്ങൾ കഴിച്ചു, അടിപൊളി ആയിട്ടാണ്. ദാൽ പഞ്ചമി, സ്റ്റീം റൈസ്. ഓ ഓബിയസ്ലി റൈസിൻ്റെ ഒപ്പം ദാൽ നന്നായിട്ട് പോകും. ബിന്ദി കുർക്കരി, വെജിറ്റേറിയൻസിനും അത്യാവശ്യം നല്ല ഒരു സ്പ്രെഡ് ആണ് കേട്ടോ അത്. സാലഡ് ബാർ, പൊട്ടറ്റോ ഇൻ ഹണി മസ്റ്റർഡ് സാലഡാണ് ഈ കാണുന്നത്. അത് കൂടാണ്ട് ഒരുപാട് നമ്മുടെ പിക്കിൾസ് ഉണ്ട് ഇവിടെ. സെസമി ടോസ്റ്റ്, ടെറിയാക്കി ചിക്കൻ, ഡ്രൈ ഹോട്ട്, അത് ഏതാണെന്നുള്ളത് നോക്കണം. ഇതായിരിക്കണം. ഫ്രൈഡ് ബേർഡ് ചില്ലി, വസാബി സോസ്. പിക്കിൾസ് തന്നെ കുറേ ഉണ്ട് കേട്ടോ. ക്യാബേജ് പിക്കിളുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ചില്ലി ഉണ്ട്, എന്താണ് ജേർക്കിൻസ് ഉണ്ട്, റോ മാംഗോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബേർഡ് ചില്ലി ഉണ്ട്, കുക്കുംബറുണ്ട്. ലോട്ട് ഓഫ് സാലഡ്സ്. ഈ സാലഡ് ബാർ കഴിഞ്ഞ് നോക്കി എന്തോരം ഉണ്ടെന്ന്, ഇത്ര അധികം ഉണ്ട്. ഇവിൽ എവറിഥിങ് ലുക്സ് വെരി പ്രീമിയം, ഐ ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ്. ഇതുണ്ട് പോംഗ്രനേറ്റ്. ഇത് ചാട്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല, നോക്കട്ടെ കേട്ടോ. ആ ദഹിവടയാണോ, ഓക്കെ ഓക്കെ. അപ്പോൾ ദഹിവട, ഡബിൾ ചിക്കൻ സാലഡ്, ക്രാബ് ആൻഡ് മസൽ. പ്രസൻറ്റേഷൻ സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കഴിച്ചു നോക്കാം. ക്രീം ഡി, മഷ്റൂം ആൻഡ് ബേക്കൺ ടോസ്റ്റ്. ആലു പാപ്പടി ചാട്ട്, അതേ നമ്മുടെ നാടൻ ഐറ്റം കപ്പ മീൻകറി. അപ്പോൾ അതെ, ഇപ്പോൾ വൈഫ് ഇതെല്ലാം തുറന്നു തുറന്ന് വരുന്നത് കാണിക്കും. അപ്പോൾ നമുക്ക് പറയാം എന്തൊക്കെയാണെന്നുള്ളത്.
കള്ളപ്പം വിത്ത് പനീർ പസന്ത. ഞാൻ എന്താണെന്നറിയില്ല, കഴിച്ചു നോക്കാം. ആന്ധ്ര കറിയാണ്, അനോറ ഫിഷ് കറി അല്ലെങ്കിൽ ചാപ്പ പുളിസു. ഓക്കെ, എന്താണെന്ന് നോക്കാം. പേര് കൊള്ളാം. എന്തായാലും ഓക്കെ, മട്ടനാണ്. ആ മട്ടനാണ്, മട്ടൻ. എന്താണെന്നറിയില്ല അവിടെ. ആ ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട് നല്ലി നിഹാരി ഗോസ്റ്റ് മട്ടൻ. ഓക്കെ, ഷെസ്വാൻ സ്റ്റൈൽ സീ ഫുഡ് ഹോട്ട് പോട്ട്. ഓക്കെ, സോൾട്ട് ചിക്കൻ ഇൻ ചാമ്പങ് മോങ് ഗസ്. അത് എന്താന്ന് പോലും എനിക്കറിയില്ല, അത് സത്യസന്ധമായിട്ട് പറയണം. എന്താന്ന് കഴിച്ചു നോക്കട്ടെ. പട്ടായ സ്പൈക്കി ഡ്രൈ ആൻഡ് ഹോട്ട് ബീഫ് എൻ്റെ പട്ടായ. കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഇത് ക്രാക്ലിംഗ് റോസ്റ്റ് പോർക്ക്. ഓ, ക്രാക്ലിംഗ് സ്പിനാച്ച് ചിക്കൻ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഞാൻ മിങ്സ് നോക്കുന്നു. ഇത് എന്തായാലും അപ്പോൾ കഴിച്ചു നോക്കുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് പോർക്ക് മാൻ. ഓ സൂപ്പർ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഡിഫറൻസ്. ദേ ആർ സെർവിങ് ലൈവ് മെക്സിക്കൻ ചുറോസ്. ഇറ്റ്സ് ബീങ് ജസ്റ്റ് മെയ്ഡ് ഹിയർ. അത് ഉണ്ടാക്കി കഴിയട്ടെ ചേച്ചി, ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്കത് കാണിക്കാം. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, ഞാൻ ലൈവ് ചോറോസ് ഇതുവരെ ഒരു സ്പ്രെഡിലും കണ്ടിട്ടില്ല. സ്വീറ്റ് ടൂത്ത്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇത് കാണുമ്പോഴേക്കും അവരുടെ വായിൽ നിന്ന് വെള്ളം വരുന്ന ഉറപ്പാണ്. ഇതും മുറ്റിക്കോട്ടെ. ഇവിടുത്തെ ഇവിടുത്തെ സ്പ്രെഡ് കണ്ടോ, ഈ ഡെസേർട്ട്സിൻ്റെ കേട്ടോ. ഇത് കൂടാണ്ട് ഇങ്ങോട്ടും ഈവൻ ബനാന പീനട്ട് മിൽക്ക് ഷേക്ക് ഉണ്ട് ഡെസേർട്ട്സിൽ. ഐ ഹാവ് നെവർ സീൻ എ ഡ്രിങ്ക് ഇൻ ഡെസേർട്ട് കൗണ്ടർ ബിഫോർ. കിഡ്സ്, ഓ യെസ്, ദിസ് ഈസ് എ കിഡ്സ് കൗണ്ടർ. അത് കൊള്ളാലോ, കിഡ്സ് കൗണ്ടറേ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. ഓ, ഡോണറ്റ്സ്, ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് വിത്ത് ഡ്രസ്സിങ്സ്, കാരമൽ ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. ഗസ്റ്റുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും വളരെ നേരത്തെയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നേ പറ്റുള്ളൂ. നിങ്ങൾ ഇതൊക്കെ കാണിച്ചു തരണമെങ്കിൽ നമുക്ക് ക്രൗഡിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്യാനാണ് എപ്പോഴും ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വരുന്നത്. ആൻഡ് ഇപ്പോൾ ബോർഡ് വന്നിട്ടുണ്ട്. ഈവൻ ദ ബോർഡ് കെയിം ആഫ്റ്റർ അസ്. ഐ ഹവ് ഡെസേർട്ട് ചോറോസ്, ഷീ ഈസ് മേക്കിംഗ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. ആൻഡ് സോറി, ഐ ഹാവ് ടു സേ ഈ വീഡിയോ വിൽ ബി ലോങ്ങർ ദാൻ എനിത്തിങ് വി ഹവ് ഡൺ. അത് കാണിക്കാതെ, ഞങ്ങൾക്ക് അത്രയും കാണിക്കാതെ നിവർത്തിയില്ല. സോറി, ദിസ് വീഡിയോ വിൽ ബി ലോങ്. ഓക്കെ, കം ബാക്ക് ടു ഡെസേർട്ട്സ്. അടുത്ത് കാണിക്കാം ഷിർക്ക്. എന്താണിത്? പവ്ലോവ. പവ്ലോവ സെർവ് ചെയ്യണ സ്ഥലം തന്നെ ഇവിടെ കുറവാണ്. ബ്ലൂ എലിഫന്റിലാണ് ഞാൻ കണ്ടുപോകുന്നത്. ബ്ലൂബെറി മോസ് ഷുഗർ ഫ്രീ. ഓക്കെ, കുക്കീസുണ്ട്, സേമിയ പായസം വരെ ഉണ്ട്. അടിപൊളി ചോക്ലേറ്റ് കുക്കീസുണ്ട്, ലെമൺ ബാർ. ലുക്സ് വെരി അപ്പറ്റൈസിങ്. സാഷർ ടോട്ടേ, സാഷർ പേസ്ട്രി കേട്ടിട്ടില്ലേ, അതായത് ഫുൾ ഡാർക്ക് ചോക്ലേറ്റ് ഇരിക്കും, അതാണ് ഈ സാഷർ എന്ന് പറയുന്നത്. സാഷർ പേസ്ട്രി കഴിച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. നമ്മളിവിടുത്തെ ഡബിൾ ചോക്ലേറ്റ് ഒക്കെ പൊല്ലിരിക്കുന്ന സംഭവമാണത്. ഡബിൾ ചോക്ലേറ്റ് ഇസ് ആക്ച്വലി എ ഫോം സാഷർ പേസ്ട്രി ഐ ഗെസ്. ഞാൻ പറയുന്ന മണത്തരമാണെങ്കിൽ ആരെങ്കിലും തിരുത്തും കേട്ടോ, എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ബ്രേസ് യുവർ സെൽഫ്. ഇത് നമ്മുടെ ക്രിസ്മസിന് വേണ്ടി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള സംഭവമാണ്. ഷെഫ് നമ്മൾ പേഴ്സണലി അകത്തേക്ക് കിച്ചണിൽ ഇൻവൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ മിക്സ് തയ്യാറാക്കി ഇവിടെ ബാരലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ലൈക്ക് എന്താ പറയുക, വളരെയധികം ഒരു എമൗണ്ട് ഇത് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എത്ര കിലോ കേക്ക് പറഞ്ഞത്? 11,000 kg കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ കാണുന്നതെല്ലാം. അതാണ് ഷെഫ്. ഇസ് വെരി അമ്പൾ. ഞങ്ങൾ അവിടുത്തെ വളരെ പേഷ്യൻ്റ്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. ഈ റം മിക്സ് ചെയ്ത ഇത് ഞങ്ങൾക്ക് ഇത്തിരി തന്നു. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അയ്യോ, ഇവിടെ ഈ റൂമിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു സ്പെഷ്യൽ മണമാണ്, ഒരു അറോമ. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. റം ആൻഡ് റേസിൻസിൻ്റെ ആ അറോമ ഉണ്ടല്ലോ, ദാറ്റ്സ് എന്താ പറയുക, ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കയറിയിട്ടില്ല. ലൈക്ക് വി ആർ ഹംബിൾ ദാറ്റ് ആൻഡ് താങ്ക്ഫുൾ ദാറ്റ് യു ആക്ച്വലി ഇൻവൈറ്റഡ് അസ് ഇൻസൈഡ്.
അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം എന്താ പറയുക, ഡിസംബറിൽ ഇവിടെ ഉണ്ടാക്കിയ കേക്ക് മേടിച്ച് കഴിച്ചു നോക്കി. ഞങ്ങൾ എന്തായാലും മേടിച്ച് കഴിച്ചു നോക്കുന്നുണ്ട്, കാരണം അത് അടിപൊളിയായിരിക്കും എന്ന് ഉറപ്പായി. ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഇത് ഒരാളുണ്ടാ ടേസ്റ്റ് ചെയ്തിട്ട് കാലിയാക്കി വെച്ചേക്കണത്. ഇത് കണ്ട ഈ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ വായിന്ന്? ഈ ലെങ്ത് ഉള്ള വീഡിയോ വിൽ ബി വർത്ത് ഇറ്റ് സീരിയസ്ലി, കാരണം ദിസ് ഈസ് എ റെയർ എക്സ്പീരിയൻസ് ഈവൻ എ ഫുഡ് ബ്ലോഗർ കൻ ഗെറ്റ്. ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോസിൽ കാണാറുണ്ട്, അതായത് നമ്മൾ ഈ ക്രിസ്മസിന്റെ ടൈമിൽ ഇത്രയും കേക്ക്സ് ഉണ്ടാക്കുന്ന മിക്സ് ചെയ്യുന്നൊക്കെ. ബട്ട് ഇത്രയും വരെ ആദ്യമായിട്ട് കാണുന്ന ഇവിടെ വെച്ചിട്ടാണ്. ഞാനും യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ല, ഇത്രയും വർഷമായിട്ട് പുറത്ത് ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്നേ വരെ ഇങ്ങനെ കിച്ചന്റെ അകത്തോട്ട് മോസ്റ്റ്ലി മിക്ക ആൾക്കാരും സോറി ഇൻവൈറ്റ് ചെയ്യാൻ മടിക്കും. ഇവിടെ എന്താ പറയാ, അങ്ങനെ വിളിക്കാൻ തന്നെ ഒരു ഗട്സാണ്. ആൻഡ് ടു ഷോ അസ് അറൗണ്ട്, എസ്പെഷ്യലി മിക്ക ആളുകളും മടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഷെഫ് വാസ് ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നിർത്തി ഹി കെയിം അസ് ആൻഡ് ടുക്ക് അസ് ബൈ അവർ ഹാൻഡ് കം ഇൻസൈഡ് എന്നുള്ള ഒരു ഇതായിരുന്നു. ആൻഡ് ട്രൂലി അമേസിംഗ് ആണ് ടു സത്യം പറയുന്നത്. കിച്ചൺ ഇസ് ഡാം ഗുഡ്. ആൻഡ് ഈ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർ ഇന്നൊന്നും തന്നെ ചെയ്യുന്നില്ല. 35 years ആയിട്ട് ദേ ആർ ഡൂയിങ് ദിസ്. ആൻഡ് ഈവൻ എവറി 6 months ISO എന്നുള്ള സർട്ടിഫിക്കേഷന് വേണ്ടി ആളുകൾ വന്ന് ഇതിനകത്ത് കയറി ഇപ്പോൾ എല്ലാ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരതൊരു മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. ആൻഡ് ഷെഫിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ്, കാരണം ഈസ് എ വെരി ഹമ്പിൾ പേഴ്സൺ. ലൈക്ക് ഹീസ് ഫ്രം ഒറീസ, പക്ഷെ പച്ച മലയാളത്തിൽ സംസാരിക്കാനും അത് മനസ്സിലാക്കാനും പറ്റും കേട്ടോ, ഇത്ര നാളായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് ഇപ്പൊ തന്നെ ഇതേ ഗസ്റ്റ് ഒക്കെ കൂടി, ഇവിടെയൊക്കെ നിറച്ച ഗസ്റ്റ് ആണ്. നമ്മൾ ഗസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയ സ്ഥലം നോക്കി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഫുഡ് കഴിച്ചു നോക്കാം. ഫുഡ് ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു സാധനം കാണിക്കാൻ വേണ്ടി ഇടയിൽ ഇപ്പൊ വീഡിയോ എടുക്കുന്നു കഴിക്കണേന്റെ. നോക്കിക്ക മട്ടൻ ഊരിപ്പോയി, ഞാൻ എടുത്തപ്പോ തന്നെ ഊരി വരുമായിരുന്നു. ഇത് നോക്കിക്കേ, ഇതുണ്ടോ നോക്കിക്കോട്ടോ, ഒരു രക്ഷയില്ല. ഓ അടിപൊളി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രീനറിയാണ്. അത് മാത്രമല്ല നമ്മുടെ മണിച്ചിത്രത്താഴെ ഓർമ്മ വരും ശരിക്കും. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ ഹിൽ പാലസ് പോലെ. പൂൾ ഇത് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. ഇതാ കാണുന്നതാണ് പൂള്. നമുക്ക് അവിടേക്ക് പോവാം. ഒരുപാട് സെലിബ്രിറ്റീസും ഷൂട്ടിങ്സും ഒക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. സീ ഫുഡ്, ഇവരുടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു ആൻറ്റീക് ഷോപ്പുണ്ട്, ആക്സറി സംഭവങ്ങളൊക്കെ ആയിട്ട്. വളരെയധികം ക്ലാസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര എന്താ പറയുക, കേരള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ വളരെയധികം. ആ അതെ അതെ. ഓ ഇത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ഞാനൊക്കെ വളരെ ചെറുതായിരുന്നപ്പോട്ട് വന്നതാണ്. ഇതുണ്ട് ഇത് സീ ഫുഡ് റെസ്റ്റോറൻ്റ്. ഇവിടെ ലൈവ് ഫിഷ് പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ ഓപ്പൺ അല്ല, അത് അതിന് ടൈമിംഗ് ഉണ്ട്. ഞാനത് ടൈമിങ്സ് ചോദിച്ചിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഇടാം. ഇപ്പോൾ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് എല്ലാം തറവാട്ടിലാണ് സംഭവം. അപ്പോൾ പിന്നെ കൂടെ കൂടെ ഇടയിൽ വീഡിയോയിൽ വന്നവർ തറവാട് നിന്നായിട്ട് ഇതാവണ്ട, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് കേട്ടോ തറവാട് എന്നുള്ളത്. വാഹ്, എന്താ ആംബിയൻസ്. പൂൾ ഓപ്പൺ ആണിപ്പോൾ. രാവിലെ 7 തവണ ഉണ്ട് എഴുതിയിരിക്കുന്നുണ്ട്. രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 വരെയാണ്. 7 to 7 ആണ് അപ്പോൾ പൂള്. ആ 2.20 meters ഉണ്ട് ഈ എൻഡിൽ. നല്ല ആഴമുള്ള പൂളാണ്. അപ്പോൾ എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ക്ലോസ്ഡ് സ്പേസിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പൺ സ്പേസസ് ആണ്, എസ്പെഷ്യലി പൂളൊക്കെ ഉള്ള സ്ഥലം. കാരണം ഒരു എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഒന്ന് പൂളിലൊക്കെ ചാടി പൂളിൽ നീന്തിയൊക്കെ ചെയ്ത് എല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് വിശപ്പും അങ്ങോട്ട് കൂടും. അപ്പോൾ ഈ സ്പ്രെഡ്സൊക്കെ കഴിക്കാൻ കുറച്ചുകൂടെ നല്ലതാണ്, മുതലാക്കാനും ചെയ്യാം.
എന്താ പറയാ, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ പോകുമ്പോൾ കഴിയുന്ന എപ്പോഴും പൂള് കണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ചാടും. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഈ, അത് മാത്രമല്ല ഈ പൂൾ ആക്സസ് എന്ന് പറഞ്ഞ സംഭവം കിട്ടാൻ അത്ര എളുപ്പമല്ല. മിക്ക സ്ഥലങ്ങളിലും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലൊക്കെ പൂൾ ആക്സസ് ഒക്കെ തരുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു ബുഫേ സ്പ്രെഡിൽ നമുക്ക് പൂൾ ആക്സസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. അതും ഫോർ ജസ്റ്റ് 999 ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ 999 എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മാറി ഇയാൾ എന്തെങ്കിലും ഫുൾ ടൈം ഈ പ്രൈസ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് പർപ്പസ് അങ്ങനത്തെ സീനൊന്നും അല്ലട്ടോ. കാരണം ഈ ഒരു പൈസയ്ക്ക് ഇത് ഭയങ്കര വർത്തായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നമ്മളൊരു കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ എന്തായാലും അത്യാവശ്യം ഈ പറഞ്ഞ എമൗണ്ടൊക്കെ വരും. അപ്പോൾ ഞാൻ പറയുന്നത് നല്ലൊരു ഇത്രയും നല്ലൊരു ഡൈനിങ് സ്പേസിൽ വന്നിട്ട് നമുക്ക് ഈ പൈസയ്ക്ക് പൂൾ ആക്സസ്സും കൂടി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര നല്ല. പൊതുവേ മിക്ക സ്ഥലങ്ങളിലും പൂൾ ആക്സസ്സിന് തന്നെ കൊടുക്കണം നല്ലൊരു എമൗണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടമാണ്, ബട്ട് സ്റ്റിൽ വളരെ നല്ലൊരു ഡീലായിട്ടാണ് തന്നെ തോന്നുന്നത്. ഒരാളവിടെ പോയി മടിച്ചാണ്, വളരെ ഭയങ്കര മടിച്ചാണ്, അവിടെ തന്നെ പോയിരുന്നപ്പോൾ തന്നെ. പിന്നെ ഇവിടുത്തെ പൂളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറയാൻ മറന്നുപോയി, ഇതൊരു സാധാരണ പൂളല്ല, അവർ എഴുതിയിട്ടുണ്ട് സോൾട്ട് മിനറൽ വാട്ടർ പൂളാണത്. ഈ പൂളിൻ്റെ ഭംഗി തന്നെ കണ്ട, എന്ത് വെൽ മെയിൻറ്റെയിൻഡാ നോക്കിക്ക്. ചില പൂൾസിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സ്പെഷ്യലി മഴക്കാലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കലങ്ങി കിടക്കുന്നതാണ്. ഇത് ഇവിടുത്തെ ക്ലെൻസിങ് സിസ്റ്റവും എല്ലാം മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അത് വളരെ ഭംഗിയുണ്ട്, വളരെ ക്ലീനാണ്. കോസ്റ്റ്യൂം ഒന്നും എടുത്തില്ല ഞങ്ങൾ, അപ്പം നിങ്ങൾക്ക് ആ പറ്റരുത്. വരുമ്പോൾ എന്തായാലും സ്വിമ്മിങ് കോസ്റ്റ്യൂം എടുത്തോ, അപ്പോൾ പൂളിൽ ഇറങ്ങുകയും ചെയ്യാം. ഇപ്പോൾ സ്പെഷ്യലി സൺഡേ ബ്രഞ്ചാണ്, അപ്പോൾ സൺഡേസ് വരുന്നവർ എന്തായാലും എന്താ പറയുക ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ വിധത്തിൽ വരിക. അപ്പോൾ നമുക്ക് മാക്സിമം ആ പൈസയ്ക്ക് നമുക്കത് വർത്തുമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ പറയണം കേട്ടോ. പൂൾ സൂപ്പറല്ലേ, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. അവൾക്കും ഇഷ്ടമായി, അവൾക്ക് നീന്തൽ അറിയില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് സംഭവം, ഇഷ്ടമായാ? പക്ഷേ മറന്നുപോയല്ലോ, എന്ത് ചെയ്യാനാണ്, സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇല്ലാതെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതൊരു വേറൊരു ഫീലായിരുന്നു. ഇത് ഭയങ്കര ക്ലാസിക് അല്ലേ, ഭയങ്കര കേരള തനിമയുള്ള ഒരു അടിപൊളി സ്റ്റാർ ഹോട്ടലാണ്. ഭാഗ്യം തെങ്ങ് അപ്പുറത്തായത്, ഇവിടെ അല്ല ഞാൻ ഭാഗ്യം. ആണോ, ഓ തേങ്ങ തലേ വീഴായിരിക്കാനായിട്ട് നല്ല ഐഡിയ ഉണ്ടോ? അതെ, അത് കാണിച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, കണ്ട ഉള്ളത് നന്നായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാറ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ? ആണോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് വരാൻ ഇത്തിരി ടൈമുണ്ട്, അവിടെ സ്പ്രെഡ് റെഡി ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തന്നെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ഈ കാണുന്ന റൂംസൊക്കെ ഫുള്ള് പുള്ളോട്ട് ഫേസ് ചെയ്തിട്ടോ കേട്ടോ, അടിപൊളി. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. സത്യം പറയാലോ, ഞങ്ങൾ കൊച്ചി കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബുഫേകളിൽ ഒന്നായിട്ട് തന്നെ തോന്നിയത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, ക്വാളിറ്റി ഓഫ് മീറ്റ് പറയാതിരിക്കാൻ വയ്യ. പോർക്കും മട്ടനൊക്കെ എന്ത് അടിപൊളിയായിരുന്നല്ലേ, ഭയങ്കര സൂപ്പറായിരുന്നു. ഞങ്ങൾ കാര്യമായിട്ട് പറയാണ്, ഇങ്ങനത്തെ ഒരു വളരെ സർവീസും ഫുഡും നല്ലാവുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇവിടെ ഓരോ ടേബിളിലും ഭയങ്കര അറ്റൻറ്റീവ്നെസ്സായിരുന്നു. നമ്മളിപ്പോൾ ഞങ്ങളെന്നല്ല, ഞങ്ങൾ ഇരുന്ന് ഒബ്സർവ് ചെയ്ത് വാച്ച് ചെയ്യണമായിരുന്നു മറ്റുള്ളവരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എല്ലാ കാര്യങ്ങളൊക്കെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളി എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം അതും ഈ ഒരു പ്രൈസിന്, ഇപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോയി. ഈ ബുഫേയുടെ പ്രൈസ് 999 ആണ്, 999+ tax ആണ്. അതിനകത്ത് എന്താ മോക്ടെയിൽസും കോക്ടെയിൽസും, അതായത് ലിക്വർ സെർവ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് 1299. പക്ഷേ 1299 ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ് കൊടുക്കുന്ന സംഭവങ്ങൾ. ഇത് ക്വാളിറ്റി നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ യൂസ് ചെയ്യുന്ന വോഡ്ക ആണെങ്കിൽ ശരി, ഇപ്പോൾ റമ്മ ആയാലും ബ്രാൻഡി ആയാലും എന്ത് സാധനമായാലും ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ഡ്രിങ്കിങ് പ്രൊമോട്ട് ചെയ്യുക ഒന്നും ചെയ്യാനല്ല, ഞങ്ങളാരും അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നല്ല. ബട്ട് ഫോർ ദ പ്രൈസ് എവരിത്തിങ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഈസ് ഗുഡ്. അപ്പോൾ ഇപ്പോൾ ഈവൻ ഡ്രിങ്ക്സ് ആണെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൺസ്യൂം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് പറയുന്നത്. കാരണം പുറണ്ടായതൊക്കെ എല്ലാവരും കൺസ്യൂം ചെയ്യണമല്ലോ, ഓവറായാലേ ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഫോർ ദ പ്രൈസ് 1299 ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി പറയാതിരിക്കാൻ വയ്യ. ഒരു എക്സലൻറ്റ് സ്പ്രെഡ് തന്നെയാണ്.
പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ ഈ വീക്ക് മാഗസീൻ്റെ ഇതിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ പറയണ്ടായി ഇതിനെപ്പറ്റി. എന്താണ്, അന്ന് ഞാൻ പറഞ്ഞിരുന്നു റെസ്റ്റോറൻറ്റ് ഭയങ്കര നല്ലതാണ്, പക്ഷേ ആ ഒരു കാറ്റഗറിയിൽ എന്താ പറയുക ഇത് വരുമോ എന്നുള്ള. പക്ഷേ ഞാനിപ്പോൾ ഞങ്ങളത് റീതിങ്ക് ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ആ ഒരു ഉദ്ദേശത്തിൽ കൂടെ തന്നെയാണ് ഇവിടെ വന്നത്. കാരണം ഇത്രയും നല്ലതാണെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്നുള്ള സംഭവത്തെ. പക്ഷേ എന്താണ്, ആ ഒരു ഓർഡറിൽ ശരിയാണ്, തീർച്ചയായും വേറെ ആളുകൾ വരുമെങ്കിൽ പോലും ഞാനന്ന് പറയുന്നത് അത് തന്നെ പറയുന്നു. പക്ഷേ അപ്പോഴും പറയാം, എന്തുകൊണ്ടൊരു കിടിലം കണ്ടൻറ്ററാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ദ സ്പ്രെഡ് ഇസ് സൂപ്പർ ഗുഡ്. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻസിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഭയങ്കര അടിപൊളി. ശരിയാണ്, ഇൻഡിവിജ്വലി വേറെ ഇഷ്ടംപോലെ നല്ല മൾട്ടി ക്യൂസിൻസ് ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ എന്താ ഒന്നാമത് വരാൻ ചാൻസ് ഉള്ളവർ കുറേ പേരുണ്ട്. ബട്ട് ഓൾ ദാറ്റ് ബീങ് സെഡ്, ദിസ് ഇസ് സ്റ്റിൽ ഡാം ഗുഡ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം കണ്ടതേ അവിടെ പൂളിലാൾ, നമുക്ക് പൂളിൽ ഇറങ്ങാമായിരുന്നു ഡ്രസ്സിൽ. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ചോദിക്കാമെന്ന് ചോദിച്ചു സ്പെയർ ഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ലേഡീസിന് കിട്ടാൻ ഭയങ്കര പാടാണ്, പക്ഷേ ജെൻസിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ട്രങ്ക്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പൂള് ഡ്രസ്സ് അയക്കാൻ പറ്റുള്ള മിനറൽ വാട്ടർ പൂളാണല്ലോ. അപ്പം നമുക്ക് ഈ എന്താ പറയുക ഇതൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, ക്ലോറിനൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം മുടി പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ക്ലോറിൻ്റെ ഇതോ കണ്ണരിയാണോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ചാടാം, പക്ഷേ ക്യാമറ ചാടാൻ പറ്റില്ല, ഇത് മൊബൈലാണ്. എൻ്റെ വാട്ടർ പ്രൂഫ് S7 അടിച്ചു പോയതുകൊണ്ട് നടക്കില്ല. ഇതിപ്പോൾ സാധാരണ ഒരു 14,000 രൂപയുടെ മൊബൈലാണ്. അപ്പോൾ വെള്ളത്തിൽ ചാടാൻ പറ്റില്ല ഇതും കൊണ്ട്. അപ്പോൾ വൈഫ് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ട്രങ്ക്സ് കിട്ടിയാൽ. ഞാനിന്ന് ഒരു ഫുഡ് ബ്ലോഗറും സഞ്ചരിക്കാത്ത ഒരു ഭ്രാന്തനെ പോലെ പല രീതിയിലും ഇത് ചെയ്യുമെന്ന് പറയണ പോലെയാണ്. ട്രങ്ക്സ് എടുക്കാൻ മറന്നുപോയി, പക്ഷേ എന്താണ് പൂൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തോർത്തിൽ ചാടാൻ പോവാ. എന്താണ് ഇവരിത് അലവ് ചെയ്തു, അത് തന്നെ ഒരു വലിയ മഹാത്ഭുതമാണ്. എന്തായാലും ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ട കുറേ ഫ്രണ്ട്സാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഇവർ അമൃതയിൽ പഠിക്കുകയാണ് ഇപ്പോൾ, എന്താണ് ഭാവി ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പറഞ്ഞു, നാലഞ്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഡ്രിങ്ക്സ്, പിന്നെ സ്കൂൾ ആക്സസ്, അത്ര ഇത്രയും റീസണബിൾ റേറ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് കമ്പയർഡ് ടു അദർ മെനി പ്ലേസസ്. ഇറ്റ്സ് വെരി ഗുഡ്, പക്ഷേ ഇച്ചിരി ദൂരെയാണ്. അതെ അതെ. പക്ഷേ എന്നാലും ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ്, ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആൻഡ് യു മസ്റ്റ് ട്രൈ. ശരി ശരിയാ. വെജ് വെജ് കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ വെജ് ട്രൈ ചെയ്തത് നല്ലപോലെ? ഞങ്ങൾ വെജ്. ഓക്കെ ഓക്കെ. അതെ അതെ, ഞാൻ ആദ്യമായിട്ട് ഡെസേർട്ടിൽ ഒരു ഷെയ്ക്ക് കാണുന്നത്, പീനട്ട് ബട്ടർ ഷെയ്ക്ക്. ഞാൻ ഇന്നേ വരെ ഡെസേർട്സിൽ ഷെയ്ക്ക് എന്ന് വെച്ചാൽ ഡ്രിങ്ക്സ് ആയിട്ട് കണ്ടിട്ടില്ല. ഇവിടെ അതൊരു എക്സെപ്ഷൻ ആയിരുന്നു എനിക്ക് തോന്നിയത്. അതെ ശരി, ഞാൻ നേരത്തെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എന്താണ് 999 എന്ന് പറഞ്ഞ പ്രൈസിൽ പോലും പൂൾ ആക്സസ് ഉണ്ട്, ആരും തരാത്തത്. അത് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, ട്രങ്ക്സ് ഇല്ലെങ്കിൽ ഇറക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്. എന്നോട് ഇവര് കൂളായിട്ട് പറഞ്ഞു, അവിടുത്തെ ആ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞ് ആ മുണ്ടെടുത്ത് അങ്ങനെ ഇറങ്ങിക്കോളാൻ. അത് തന്നെ വലിയൊരു കാര്യം, കാരണം ആരും അങ്ങനെ ചെയ്യാറില്ല പൊതുവെ. ചിലയിടത്തൊക്കെ നമ്മൾ ഡിനൈ ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കണ്ടില്ല ഇപ്പൊ? ആ അതെ അതെ. അതും 750 നിങ്ങൾക്ക് ഒരു സിൽവർ ഡേ പാക്കേജ് പോലെ ഒരു സംഭവമുണ്ട്, ഫുഡും ആക്സസും സ്നാക്സ് ഒക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പക്ഷെ അറിയുന്നത് ഇങ്ങനെ ഓഫർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാരും വരിക അല്ലേ, സൂപ്പർ അല്ലേ സംഭവം? നമ്മുടെ പൂള് നോക്കുന്ന ചേട്ടൻ, ഹ്യൂജ് താങ്ക്സ്. ലൈക്ക് എന്റെ കയ്യിൽ എന്താണ് വേണ്ട ഫ്രണ്ട്സ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റിൽ ഹി അലൗഡ് മീ ടു ഡു ദിസ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ പരിചയപ്പെട്ട ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഡീൽ ഗണിൽ എന്തോ ഒരു ഓഫർ ഉണ്ട്. അപ്പൊ ഞങ്ങള് 50 rupees something ആണ് അതില്.
കേട്ടോ, ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഡീൽ ഗൺ എടുത്ത് നോക്കിയിട്ട് അതിന്റെ ഓഫർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ലിങ്കിൽ ഇടാട്ടോ. അപ്പൊ അതെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. എന്തായാലും വളരെ ട്രൂലി അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് വാസ് അമേസിംഗ്. നമ്മളെ വീഡിയോ തുടക്കം പറഞ്ഞല്ലോ ഇത് അങ്ങനെയാണോന്ന് അറിയാമെന്ന്. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് 35 വർഷങ്ങൾക്ക് ശേഷവും ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഫോർ ദ പ്രൈസ് ഇത് സൂപ്പറാണ്. സൂപ്പർ ടോപ്പ് 2 ബുഫേസിൽ ഒന്നാണ് ഇപ്പോൾ എന്തായാലും ഇത്. ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്, 1 ആണോ 2 എന്ത് കൊടുക്കും എന്നുള്ള. കാരണം ഈക്വലി ഗുഡ് ആയിരുന്നു താജും. അപ്പോൾ എന്താ പറയുക, ഡെഫിനറ്റ്ലി ദിസ് ഇസ് 1 among the top 2 buffets വി ഹാവ് ഹാഡ് ഇൻ കൊച്ചി. അപ്പോൾ നിങ്ങളെല്ലാവരും വഴിയ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഓരോ ദിവസം ഓരോ സ്പ്രെഡ്സ് ആണ്, ഡിഷസ് ആണുള്ളത് സ്പ്രെഡിൽ. പിന്നെ പൂൾ ആക്സസ് സൂപ്പറാണ്. പൂളിൻ്റെ കാര്യം പറയുന്നത് ഒരു തരി ക്ലോറിനോ ഒന്നുമില്ല, അടിപൊളി പൂളാണ്. മിനറൽ വാട്ടർ പൂളായതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞ സത്യമാണ്. നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചതൊന്നുമല്ല, ജസ്റ്റ് അവരോട് അവരുടെ ഓണസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് ഷെയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞതാണ്. ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പറാണ്. അപ്പോൾ അടുത്ത തവണ കാണും വരെ. ബൈ ബൈ.